ഇന്ന് നമുക്ക് മീൻകറി വെക്കുന്നതിന് നോക്കാം. ഇത് നമ്മുടെ നാട്ടിലെ കെട്ടുവള്ളത്തിൽ വെക്കുന്ന ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. ഈ കറിയിലേക്ക് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ പച്ചവെളിച്ചെണ്ണ ചേർക്കും. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ മുഴുവനായിട്ട് ഉലുവയും ചേർക്കും, കടുകും ചേർക്കും. സാധാരണ നമ്മൾ കുടംപുളിയൊക്കെ ഇട്ടിട്ട് മീൻകറി വെക്കുമ്പോൾ നമ്മൾ ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഈ കറിയിലേക്ക് നമ്മൾ ഉലുവ മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ അര കിലോ മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. പിന്നെ വേപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കാം, ഇഞ്ചി കുറച്ച് മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ, ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി. ഞാനിവിടെ എടുത്തേക്കണം മുളക് കാശ്മീരി മുളകാണ് എടുത്തേക്കുന്നത്. ഈ മുളകിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളക് ഇട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കളറ് കിട്ടും, പക്ഷേ എരിവ് വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ സാധാരണ മുളക് പൊടി കൂടി കുറച്ച് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്. ഏറ്റവും അവസാനം നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും വേണം. നമുക്ക് നോക്കിയത് എങ്ങനെ കറി വെക്കാന്ന്. നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൺകലം വെച്ചിട്ട് ചൂടാക്കാം. ഈ കറി നമുക്ക് മൺകലത്തിൽ വെക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. നമ്മുടെ ഉലുവയും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. ഇതെല്ലാം മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. നമ്മൾ മഞ്ഞപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊരു ചെറിയതായിട്ടൊരു കൈപ്പരസം വരും. ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം, എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഈ കറിയിലേക്ക്. ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ട് എന്തിനാ മീൻ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മീൻ ഇപ്പം തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ ഉടഞ്ഞു പോകും. മീൻ അങ്ങനെ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് മീൻ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീൻ നമുക്ക് വേവിക്കാം. മീനൊന്ന് പകുതി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ കറി നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കണം. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഈ മീൻ നമ്മൾ സ്പൂണിട്ടിട്ട് നമ്മൾ ഇളക്കരുത്. സ്പൂണിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ ഉടഞ്ഞു പോകും.
ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ ആ കലത്തിൻ്റെ അടിയിൽ പിടിക്കില്ലേ. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ചാറൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ കെട്ടുവള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ ആ കറിയിലേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. നമുക്കിത് മൂടി വയ്ക്കാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ കെട്ടുവള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്.